ഹായ് അബോരികോടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു സഖാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. തലശ്ശേരിയിലെ മാഹിയിൽ മത്സ്യത്തൊഴിലാളിയായ സഖാവ് ഹരിദാസ്. എന്തിൻ്റെ പേരിലായിരുന്നു ഈ കൊലപാതകം എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? ഒരു പ്രകോപനവുമില്ലാതെ ഒരു മത്സ്യത്തൊഴിലാളിയായ സാധാരണക്കാരനായ ഒരു സഖാവിനെ RSS ക്രിമിനലുകൾ BJP ഗുണ്ടകൾ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രകോപനവുമില്ല, ഒരു പ്രശ്നവുമില്ല. തൻ്റെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 22 സഖാക്കളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 16 പേരെ കൊലപ്പെടുത്തിയത് RSS ആണ്, 4 പേരെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് ആണ്, ഒരാളെ കൊലപ്പെടുത്തിയത് മുസ്ലിം ലീഗാണ്, മറ്റൊരാളെ കൊലപ്പെടുത്തിയത് SDPI ആണ്. ഇന്നും സഖാവ് ഹരിദാസ് കൊല്ലപ്പെട്ട ഈ ദിവസം കേരളമാകെ RSSനെതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി CPIMൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. എല്ലായിടങ്ങളിലും അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങൾക്കൊപ്പം നാട്ടിലെ ബഹുജനങ്ങൾ അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം സഖാക്കളെ ഇങ്ങനെ കൊന്നു തള്ളുന്നത് ഈ നാട്ടുകാർ കാണുകയാണ്, മലയാളികൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒക്കെ ഈ കൊലപാതകത്തിൻ്റെ ഭാഗമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് RSSനെ സഹായിക്കാൻ അവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? കേരളത്തിലെ ഏതെങ്കിലും BJPയുടെ ഓഫീസ് തകർന്നോ? ഏതെങ്കിലും BJP നിങ്ങൾ കൊന്നോ? ഇതൊക്കെയാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരും മിനിറ്റ് മിനിറ്റ് മാറിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചില സുഹൃത്തുക്കളുടെയൊക്കെ സ്റ്റാറ്റസ് കാണാനിടയായി. അവർ മിനിറ്റുകൾ തോറും ഇപ്പോഴും കേരളത്തിലെ BJP ഓഫീസുകളൊക്കെ സേഫാണ് എന്നൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന എന്താ? ഇവിടുത്തെ BJPയുടെ ഓഫീസുകളൊക്കെ സഖാക്കൾ ഇറങ്ങി തല്ലി തകർക്കണം, ഇവിടുത്തെ BJP കൊന്നു തള്ളണം എന്നാണോ? അങ്ങനെ CPIM തീരുമാനിച്ചാൽ BJP ഉണ്ടാകുമോ? പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കാലം കുറേയായി. സംഘപരിവാറുകാർ എത്ര എത്ര സഖാക്കളെയാണ് കൊന്നു തള്ളിയത്, അവരുടെ വർഗീയത, അവരുദ്ദേശിക്കുന്ന കാര്യം ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുള്ളിടത്തോളം കാലം നടക്കില്ല എന്ന ബോധമുള്ളതുകൊണ്ട് കൊന്നു തള്ളിയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കിയെങ്കിലും ഇവിടെ എങ്ങനെയെങ്കിലും സ്വാധീനമുണ്ടാക്കാം എന്നവർ കരുതാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ആ സംഘപരിവാറിനെ നമ്മുടെ നാട്ടിൽ വർഗീയതയുടെ വിഷം വിതച്ച് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെ ഈ കേരളത്തിൽ വളരാൻ അനുവദിക്കാതെ ഇത്രയും കാലം തടഞ്ഞു നിർത്തിയത് നിരവധി സഖാക്കളുടെ രക്തവും ജീവനും കൊണ്ട് തന്നെയാണ്. RSSനെ ഇല്ലാതാക്കാൻ, RSSകാരെ ഇല്ലാതാക്കാൻ, കൊന്നു തള്ളി ഇല്ലാതാക്കാൻ CPM തീരുമാനിച്ചാൽ, CPM വിചാരിച്ചാൽ നടക്കില്ല എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ പഠിക്കുന്ന രാഷ്ട്രീയം അതല്ല. അതുകൊണ്ടാണ് കൊന്നു തള്ളാൻ തീരുമാനിച്ചാൽ, ഇരുട്ടിൻ്റെ മറവിൽ മനുഷ്യനെ തീർക്കാൻ തീരുമാനിച്ചാൽ ആർക്കും സാധ്യമാകും എന്ന് മനസ്സിലാക്കിയാൽ മതി. 10 ആളുകൂടി ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ, ആയുധങ്ങൾ ഉപയോഗിച്ച് കൊല്ലാൻ തീരുമാനിച്ചാൽ നടക്കൂല എന്നാണോ പറയുന്നത്? അതൊക്കെ നടക്കും, പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന രാഷ്ട്രീയം അതല്ല. നോക്കൂ, നിങ്ങൾ ഇത്തരം വാദമുന്നയിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? RSSകാർ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ട് CPM ഓഫീസ് പൊളിച്ചോ എന്ന് നോക്കാൻ പോകുന്നവരുടെ മാനസികാവസ്ഥ എന്താണ്? ഒരു മനുഷ്യനെ കൊന്നു തള്ളിയിട്ട് അതിനെതിരെ RSSന്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ കോൺഗ്രസ് ഒലീഗോ തയ്യാറാവുന്നുണ്ടോ? നാടിൻ്റെ ക്രമസമാധാനം തകർത്തി കേരളത്തെ നശിപ്പിക്കുക എന്നല്ലേ RSSന്റെ ലക്ഷ്യം? അതിനുവേണ്ടിയല്ല അവർ ഇടപെടുന്നത്. കോൺഗ്രസ് ഉള്ളിടങ്ങളിലൊക്കെ കോൺഗ്രസ്സുകാരെ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് അവർക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നു.
പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരുള്ളിടത്ത് സി പി എമ്മുകാരുള്ളിടത്ത് അത് നടക്കില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർക്കിവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുക? നാടിൻ്റെ ക്രമസമാധാനം തകർക്കുക, മനുഷ്യർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും കലർത്തുക, വർഗീയത ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് കുത്തി നിറക്കുക, അതിനവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നവരായി കേരളത്തിലെ കോൺഗ്രസും ലീഗും മാറുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? അതുകൊണ്ടല്ലേ അവർക്കിങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്? അല്ലെങ്കിൽ അവർക്ക് ആർ എസ് എസിൻ്റെ ഈ കൊലപാതകത്തിനെതിരെ ശബ്ദിച്ചൂടെ? പിന്നെ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ആഴ്ച മറ്റൊരു സഖാവിനെ കൊലപ്പെടുത്തിയത് ഈ നാട്ടിലെ കോൺഗ്രസ്സാണ്. അന്ന് ആർ എസ് എസ്സുകാർ കോൺഗ്രസ്സിനെതിരെ ശബ്ദിച്ചിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കൊലപാതകികൾക്കത് സമാധാനം പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം ആർ എസ് എസിന് സമാധാനം പഠിപ്പിച്ചു കൊടുക്കാൻ കോൺഗ്രസ്സും ഇല്ല, ലീഗും ഇല്ല. സന്ദേശം സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, പ്രതിക്രിയാവാദികളും വിഘടനവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഇത് പറയുമ്പോൾ ആ സിനിമയിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടത് സി പി ഐ എമ്മിനെ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കുന്ന രീതിയിൽ ഹാസ്യരൂപേണയാണ്. എന്നാൽ ഈ പറഞ്ഞത് കൃത്യമായൊരു കാര്യമല്ലേ? ഇവിടെ ലീഗും കോൺഗ്രസും ആർ എസ് എസും തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമാവുകയല്ലേ? ഇപ്പോൾ കോൺഗ്രസ് യു ഡി എഫ് ഒരു തീരുമാനം എടുത്തതായിട്ട് അറിഞ്ഞു. ആഭ്യന്തര വകുപ്പ് പരാജയമാണ്, അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു സമരം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ആരാണ് ഈ നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്നത്? ഈ നാടിൻ്റെ ക്രമസമാധാനം തകർക്കുന്നത്, സഖാക്കളെ കൊന്നുതള്ളി നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്നത് നിങ്ങളാണ്. ഇടുക്കിയിൽ കഴിഞ്ഞ ആഴ്ചയല്ലേ സഖാവ് ധീരജനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ്സുകാർ, സഖാവ് ഔഫ് അബ്ദുറഹ്മാനെ കൊലപ്പെടുത്തിയത് മുസ്ലിം ലീഗുകാർ, സഖാവ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് എസ് ഡി പി ഐക്കാർ, 16 പേരെ കൊലപ്പെടുത്തി ആർ എസ് എസ്, 4 പേരെ കൊലപ്പെടുത്തി കോൺഗ്രസ്, ഒരാളെ കൊന്നത് ലീഗ്, മറ്റൊരാളെ കൊലപ്പെടുത്തിയത് എസ് ഡി പി ഐ. നിങ്ങളാണ് ഈ നാടിൻ്റെ ക്രമസമാധാനം തകർക്കുന്നത്. ഇരുട്ടിൻ്റെ മറവിൽ ആളുകളെ കൊന്നുതള്ളി നാട്ടിൽ ക്രമസമാധാനമില്ലെന്ന് ഇങ്ങനെ പറയാൻ ഇത്തിരി ഉളുപ്പൊക്കെ വേണം എന്നുള്ളത് തന്നെയാണ് യു ഡി എഫുകാരോട് പറയാനുള്ളത്. മനസ്സിലായോ? എന്തായാലും കൊള്ളാം, ഇതൊക്കെ ഈ നാട് തിരിച്ചറിയും എന്നത് തന്നെയാണ്. ഈ നാടിതൊക്കെ മനസ്സിലാക്കും. നിങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് ജനം വലിച്ചെറിയും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.